ക്ഷേത്രത്തിലെ അഷ്ടമി ഉത്സവത്തിനും ഉദയനാപുരം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തിനും കൊടിയേറ്റുന്നതിനുള്ള കൊടിക്കൂറകൾ സമർപ്പിച്ചു. ഡിസംബർ 5-നാണ് ചരിത്രപ്രസിദ്ധമായ വൈക്കത്തഷ്ടമി. ഉദയനാപുരം ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് കൊടിക്കൂറ സമർപ്പണം നടന്നത്. മേൽശാന്തി ഉമേഷ്, ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായർ, സെക്രട്ടറി ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന കൊടിക്കൂറ സമർപ്പണത്തിൽ വിഷ്ണു മൂസത്ത്, ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് നാരായണൻ നായർ, സെക്രട്ടറി വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. എക്സലന്റ് എൻട്രൻസ് കോച്ചിംഗ് സെന്റർ ഉടമ വൈക്കപ്രയാർ ആലുങ്കൽ പ്രതാപചന്ദ്രനാണ് ഇരുക്ഷേത്രങ്ങളിലും കൊടിക്കൂറ വഴിപാടായി സമർപ്പിച്ചത്. ചെങ്ങന്നൂർ മുണ്ടൻകാവ് KG സാജനാണ് ഇരുക്ഷേത്രങ്ങളിലെയും കൊടിക്കൂറ തുന്നിയത്. 5.5 മീറ്റർ നീളത്തിൽ നവഗ്രഹ സങ്കല്പത്തിൽ 9 വർണ്ണങ്ങളിലായി തീർക്കുന്ന കൊടിക്കൂറയിൽ 7 നിറം 3 തവണ ആവർത്തിച്ച് 21 കോളമായാണ് നിർമ്മാണം പൂർത്തിയാക്കുന്നത്. വൈക്കം ക്ഷേത്രത്തിലെ കൊടിക്കൂറയിൽ ഒരു വശത്ത് നന്ദികീശൻ, തൃക്കണ്ണ്, വലിയ കുമിള, 4 കാളാഞ്ചി, ഓട്ടുമണി എന്നിവ തുന്നിച്ചേർക്കും. മറുവശത്ത് നന്ദികേശന് പകരം മാനാണെന്ന പ്രത്യേകതയുമുണ്ട്. ഉദയനാപുരം ക്ഷേത്രത്തിലെ കൊടിക്കൂറയ്ക്ക് വൈക്കം ക്ഷേത്രത്തിലേതിനെ അപേക്ഷിച്ച് 1 ഇഞ്ച് നീളം കുറവാണ്. ഉദയനാപുരത്തെ കൊടിക്കൂറയിൽ വെള്ളിച്ചന്ദ്രക്കല, വെള്ളിക്കുമിള, തമിഴിൽ ഓം എന്ന അക്ഷരം, മയിൽവാഹനം, കാളാഞ്ചി, ഓട്ടുമണി എന്നിവ ആലേഖനം ചെയ്യും. ശബരിമലയിലടക്കം നിരവധി ക്ഷേത്രങ്ങളിൽ കൊടിക്കൂറ തീർത്ത സാജൻ 21-ാം തവണയാണ് വൈക്കത്തും ഉദയനാപുരത്തും കൊടിക്കൂറ തീർക്കുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി ഉത്സവത്തിന് 24-ന് കൊടിയേറും. ഡിസംബർ 5-നാണ് ചരിത്രപ്രസിദ്ധമായ വൈക്കത്തഷ്ടമി. ഉദയനാപുരത്തെ തൃക്കാർത്തിക മഹോത്സവത്തിന് 19-ന് കൊടിയേറും. 27-നാണ് തൃക്കാർത്തിക മഹോത്സവം.